Good morning and welcome to Varthamanam innathe prathanapetta patravartha. ഇറാഖിലെ സ്ഥിതിഗതികൾ തന്നെയാണ് ഇന്ന് ഭാഷാഭേദമന്യേ പത്രങ്ങളായ പത്രങ്ങളെല്ലാം ലീഡ് വാർത്തയാക്കിയിരിക്കുന്നത്. അവിടെ സ്ഥിതിഗതികൾ ഒരു വലിയ പതനത്തിലെത്തിച്ചേർന്നിരിക്കുന്നു. അനുദിനം വഷളായിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷം ഇന്നലെ അതിൻ്റെ പാരമ്യത്തിൽ എത്തി എന്ന് പറയാതെ വയ്യ. തിഗൃത്തിലെ ആശുപത്രിയിൽ അവശേഷിച്ച നഴ്സുമാരെ അവിടെ നിന്ന് കലാപകാരികളുടെ സുസ്ഥിര കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്ന വാർത്തയാണ് വരുന്നത്. 46 പേർ, അതിൽ 45 മലയാളികൾ, ഒരു തമിഴ് നേഴ്സ്, അങ്ങനെ 46 പേരെ തിഗൃത്തിൽ നിന്ന് മെസൂളിലേക്ക് മാറ്റിയ വാർത്ത, അഥവാ യുദ്ധഭരിത മേഖലയിൽ നിന്ന് പൂർണ്ണമായും സുന്നി വിഭാഗത്തിന് കീഴ്പ്പെട്ടിരിക്കുന്ന മറ്റൊരു പ്രദേശത്തേക്ക് മാറ്റിപ്പാർപ്പിക്കുമ്പോൾ മനുഷ്യകവചമാക്കി അവരെ ഉപയോഗിക്കാനുള്ള സാധ്യത കൂടുന്നു എന്ന ഭയാശങ്കയാണ് വളരുന്നത്. എല്ലാ പത്രങ്ങളും അത് ലീഡാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുവല്ലോ. ആ അർത്ഥത്തിൽ അത് ഒരു ഇന്ത്യൻ പ്രശ്നമായി പരിവർത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. മലയാള മനോരമയുടെ ലീഡ് വാർത്ത കാണുക. തിഗൃത്തിൽ നിന്ന് ബസ്സിൽ കൊണ്ടുപോയി പൂട്ടിയിട്ടു എന്ന സൂചന. നഴ്സുമാർ വിമതരുടെ പിടിയിൽ. നഴ്സുമാരെ ബസ്സിലേക്ക് മാറ്റിയ ഉടൻ ആശുപത്രിയിൽ സ്ഫോടനം. 5 പേർക്ക് പരിക്ക്. നഴ്സുമാരുമായി ഇറാഖിലെ ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയം സമ്പർക്കത്തിൽ. നഴ്സുമാരുടെ വാഹനത്തിൽ ആയുധധാരികളായ വിമതരും. ബോംബും മറ്റായുധങ്ങളും ഉണ്ട് എന്ന ആശങ്കയുമുണ്ട്. ആഭ്യന്തര യുദ്ധം രൂക്ഷമായ ഇറാനിലെ തിഗൃത്തിൽ ആശുപത്രിയിൽ കുടുങ്ങിയിരുന്ന 46 മലയാളി നഴ്സുമാരെ വിമതർ അവരുടെ ശക്തി കേന്ദ്രമായ മെസൂളിലേക്ക് മാറ്റി. ഇവരെ ജനറൽ ആശുപത്രിക്ക് സമീപമുള്ള കെട്ടിടത്തിൽ പൂട്ടിയിട്ടിരിക്കുകയാണ് എന്നാണ് സൂചന. ഇന്നലെ ഉച്ചകഴിഞ്ഞ് ഇന്ത്യൻ സമയം 3 മണിയോടെ തിഗൃത്തിൽ നിന്ന് നഴ്സുമാരെ വാഹനത്തിൽ കയറ്റി രാത്രി 10 മണിയോടെ മെസൂൾ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. ഈ ആശുപത്രിയുടെ നിയന്ത്രണം ഐ എസ് ഐ എസിനാണ്. ദില്ലിയിലുള്ള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നഴ്സുമാരുടെ സ്ഥിതിയെക്കുറിച്ച് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജുമായി 2 തവണ ചർച്ച നടത്തി. ആ ചർച്ചയുടെ ചിത്രമടക്കമാണ് മലയാള മനോരമ ഇന്ന് ഈ വാർത്ത നമുക്ക് എത്തിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുമാതിരി ഇപ്പോൾ ഇത് ഒരു ഇന്ത്യൻ പ്രശ്നമായി കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ NDA സർക്കാർ നേരിടുന്ന ഏറ്റവും വലിയ നയതന്ത്ര വെല്ലുവിളി ഇതായിരിക്കും. ഇറാഖിൻ്റെ ഇന്നത്തെ അവസ്ഥ ശോചനീയമാണ്. അതുകൊണ്ട് 1-to-1 എന്ന നിലയ്ക്ക് സർക്കാർ തല ചർച്ചകൾ അസാധ്യമായിരിക്കുന്നു. ഇറാഖ് ചിന്നിച്ചിതറി 3 ഖണ്ഡങ്ങളായി മാറുന്നു. വടക്കൻ ഇറാഖ് സുന്നികളുടെ സ്വാധീനത്തിൻ കീഴിൽ, പിന്നീട് ഷിയാകളുടെ സ്വാധീനമുള്ള ഇറാഖ്, പിന്നെ കുർദുകളുടെ സ്വാധീനമുള്ള ഇറാഖ്. ഈ അർത്ഥത്തിൽ ഇറാഖ് എന്ന രാജ്യം 3 ആയി വിഭജിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവിടെ ഭരിക്കുന്ന നൂറി മാലിക്കി എന്ന് പറയുന്ന പ്രധാനമന്ത്രി ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി പറയാനാകാത്ത അവസ്ഥ വന്നിരിക്കുന്നു. അതുകൊണ്ട് രാജ്യാന്തര ചർച്ചകൾക്ക് സാധ്യതയില്ലാതെ വരുന്നു. കുവൈറ്റിൽപ്പെട്ട മലയാളികളുടെ മോചനം കുറേ കൂടി ഗൗരവതരമായി നമുക്ക് കൈയേൽക്കാൻ കഴിഞ്ഞത് ഒരു സർക്കാർ ഇരു രാജ്യങ്ങളിലും നിൽക്കുന്നു എന്നതുകൊണ്ടാണ്. ഇവിടെ സർക്കാർ ഇല്ലാതെ പോയിരിക്കുന്നു. എ നോ ഗവൺമെൻറ് സ്റ്റേറ്റ്. അത്തരമൊരു സാഹചര്യത്തിൽ UNനെ പോലെയുള്ള സംഘടനകളാണ് ഇടപെടേണ്ടത്. അതിനെ ഇടപെടിക്കാനുള്ള ഇച്ഛാശക്തി ഇന്ത്യയ്ക്ക് ഉണ്ടാവുക എന്നതാണ് പ്രധാനം. ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് ഉറപ്പില്ല. ഏതായാലും ISIS ആ സംഘടനയ്ക്ക്, സുന്നീം ഇട ആ സംഘടനയ്ക്ക്, അല്ലെങ്കിൽ അവിടെ തിഗൃത്തിൽ അധികാരം പിടിച്ചെടുത്തിരിക്കുന്ന ആ സംഘടനയ്ക്ക് മലയാളികളോടോ പ്രത്യേകിച്ച് ഇന്ത്യക്കാരോട് തന്നെയോ ശത്രുതയില്ലാത്തത് കൊണ്ട് ഒരു സമവായം ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കാനുള്ള സാധ്യത, ഒരു വിദൂര സാധ്യത നിലനിൽക്കുന്നു എന്ന ആശ്വാസം ഏതായാലും ഉണ്ട്. മനോരമ ഈ വാർത്ത ലീഡാക്കുമ്പോൾ ഇപ്രകാരമാണ് പറയുന്നത്. നഴ്സുമാരുടെ അവിടെ അവസ്ഥയെ സംബന്ധിച്ച് ഭിന്നമായ കാര്യങ്ങളാണ് വരുന്നത്. വിദേശകാര്യ മന്ത്രാലയം പറയുന്നത് ആശങ്കയ്ക്ക് ഒരവകാശവും ഇല്ല, അവർ സുരക്ഷിതരാണ് എന്നൊക്കെയാണ്. സുരക്ഷിതമായി തിരിച്ചെത്തും എന്ന പ്രത്യാശ പുലർത്തുന്നു. എന്നാൽ വാർത്തയും വീക്ഷണവും പേജിൽ മാതൃഭൂമി എന്ന് പറയുന്നത് കാണുക. ഭീതിയുടെ നിഴലിൽ ആണ് നഴ്സുമാർ ഇപ്പോഴും. PP ശശീന്ദ്രൻ ദുബായിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ബുധനാഴ്ച രാത്രി തിഗൃത്തിലെ ആശുപത്രിയിൽ കുടുങ്ങിപ്പോയ 46 നഴ്സുമാർക്കും പ്രാർത്ഥിക്കാനും കരയാനും മാത്രമേ നേരമുണ്ടായിരുന്നുള്ളൂ. അവർക്ക് അതല്ലാതെ വേറെ വഴിയുണ്ടായിരുന്നില്ല. ഒടുവിൽ വ്യാഴാഴ്ച ഉച്ചയോടെ അവർ യാത്ര തിരിക്കാൻ നിർബന്ധിതരാകുകയായിരുന്നു എന്നാണ് ദുബായിൽ നിന്ന് ഇക്കാര്യത്തിൽ നമ്മെ തേടിയെത്തുന്ന വാർത്ത എന്ന് പറയുന്നു മാതൃഭൂമി ഈ വാർത്തയിലൂടെ. അതുകൊണ്ടും തീർന്നില്ല. നഴ്സുമാരുടെ മോചനവുമായി ബന്ധിപ്പിച്ച് മറ്റു വാർത്തകളും നമ്മെ തേടിയെത്തുന്നുണ്ട്.
ദേശാഭിമാനിയുടെ ഉൾപേജ് വാർത്ത കാണുക. വാർത്ത നൽകരുത് എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. നഴ്സുമാരുടെ മോചനം സർക്കാർ അനങ്ങുന്നില്ല എന്ന് ബന്ധുക്കൾ. വേണു കെ ആലത്തൂരാണ് അത് റിപ്പോർട്ട് ചെയ്യുന്നത്. പാലക്കാട് നിന്ന് ഇറാഖിൽ വിമത സൈന്യം ബന്ദികളാക്കിയ 46 മലയാളി നഴ്സുമാരെ രക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്ന് ബന്ധുക്കൾ. ഇവരോടൊപ്പം ബന്ദികളാക്കിയ 123 പേരെ കഴിഞ്ഞ ദിവസം മോചിപ്പിച്ചു. ഇതിൽ 33 ബംഗ്ലാദേശികളും 90 പഞ്ചാബികളും ഉണ്ട് എന്ന് നഴ്സുമാർ ബന്ധുക്കളെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. അതായത് പാകിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിലെ ആളുകളെ മോചിപ്പിച്ചു കൊണ്ടുപോയി എന്നർത്ഥത്തിലാണ് ദേശാഭിമാനി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവരെ മോചിപ്പിച്ചതല്ല, മറിച്ച് മറ്റ് താവളങ്ങളിലേക്ക് മാറ്റിയിരിക്കുകയാണ് എന്നും അനൗപചാരിക വാർത്തകൾ നമ്മെ തേടി ഇന്ന് എത്തുന്നുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അനാസ്ഥയും എംബസിയുടെ നിലപാടും സൂചിപ്പിക്കുന്നു മംഗളം എന്ന പത്രം. ഈ വാർത്ത ലീഡാക്കിക്കൊണ്ട് ഭീകരർ ഭക്ഷണമെങ്കിലും നൽകി, എന്നാൽ ഇന്ത്യ ഗവൺമെൻറ് ഞങ്ങൾക്ക് വേണ്ടി ശവപ്പെട്ടി അയക്കേണ്ടി വരും എന്ന നിലപാടാണ്. ബന്ദികളാക്കപ്പെട്ട, അങ്ങനെ പറഞ്ഞുകൂടെ എങ്കിലും ഇപ്പോൾ സ്ഥലം മാറ്റപ്പെട്ട നഴ്സുമാരുടെ അവസ്ഥ ഷിൻഡോ തോമസ് റിപ്പോർട്ട് ചെയ്യുന്നത് കാണുക. ഇന്നലെ പുലർച്ചെയും സഹായം അഭ്യർത്ഥിച്ച നഴ്സുമാർക്ക് നിങ്ങളെ മാധ്യമങ്ങൾ രക്ഷിക്കട്ടെ എന്ന പരിഹാസം കലർന്ന മറുപടിയാണ് ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയത്തിലെ ഉന്നതർ നൽകിയത്. ഇറാഖിൽ നേരിടുന്ന ദുരിതം ഇവർ ഇന്ത്യൻ മാധ്യമങ്ങളെ അറിയിച്ചതാണ് ഉന്നതനെ കോപാകുലനാക്കിയത്. ജീവഭയം മൂലം നാട്ടിലേക്ക് പോകണമെന്നുണ്ടായിരുന്നു, എന്നാൽ പോകാൻ ഒരുങ്ങിയപ്പോഴൊക്കെ എംബസി അധികൃതർ വിലക്കി. ഒടുവിൽ കാര്യങ്ങൾ വഷളായപ്പോൾ ഒന്നും ചെയ്യാനില്ല എന്ന് കൈമലർത്തുകയും ചെയ്തു എന്ന നിലയ്ക്കാണ് വാർത്ത വരുന്നത്. കഴിഞ്ഞ ഒരു വർഷമായി ഇറാഖിൻ്റെ ഈ പ്രദേശങ്ങൾ വളരെ ദുരന്തപൂർണമായ സാഹചര്യങ്ങളിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. കുറഞ്ഞപക്ഷം 3 മുമ്പെങ്കിലും ഈ യാഥാർത്ഥ്യം ഇന്ത്യ ഗവൺമെൻറ് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, അവരെ അത് കാണാൻ പ്രേരിപ്പിക്കാൻ കേരളത്തിന് കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇത്തരമൊരവസ്ഥ സംജാതമാകുമായിരുന്നില്ല എന്ന വസ്തുതയാണ് മംഗളം എന്ന പത്രം ഈ റിപ്പോർട്ടിലൂടെ നമ്മോട് പറയുന്നത്. വ്യത്യസ്തമായ ഒരു വിലാപ വാർത്തയാണ് പൊതുവൃത്താന്തം പേജിൽ ഇതുമായി ബന്ധിപ്പിച്ച് മാധ്യമം ഇന്ന് നമ്മോട് പറയുന്നത് കാണുക. രക്ഷിക്കാനുള്ള സമയം സർക്കാർ പാഴാക്കി, ഇനി ശവപ്പെട്ടികൾ അയക്കുക. ഞങ്ങളെ രക്ഷിക്കാമായിരുന്ന വിലപ്പെട്ട സമയം സർക്കാർ പാഴാക്കി, ഇനി ഞങ്ങളുടെ ദേഹങ്ങൾ മടക്കിക്കൊണ്ടുപോകാൻ ആവശ്യമായ പെട്ടികൾ അയച്ചാൽ മതി. തിരുത്തിലെ ആശുപത്രിയിലെ ബന്ദിയാക്കപ്പെട്ട മലയാളി നഴ്സുമാരിൽ ഒരാളുടെ വാക്കുകൾ ആണ് ഈ വാർത്തയിൽ മാധ്യമം നമുക്ക് തരുന്നത്. ഇതൊക്കെയാണ് അവസ്ഥയെങ്കിൽ, വളരെ വിഘുലമായ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നതെങ്കിൽ, ഭയാശങ്കകൾക്ക് നിമിത്തമാകുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നതെങ്കിൽ, നാളെ ഇവിടെ നിന്ന് നമ്മെ തേടി ഏതുതരം വാർത്തയും എത്തിച്ചേരാമെന്ന സന്നിഗ്ധതയാണ് നിലനിൽക്കുന്നതെങ്കിൽ, ജന്മഭൂമി എന്ന പത്രം കാണുക. ഒരു കുലുക്കവുമില്ല. ജന്മഭൂമി സംഘപരിവാര പത്രം പറയുന്നു, അവരും അത് ലീഡാക്കിയിരിക്കുന്നു, ഇറാഖിലെ മലയാളി നഴ്സുമാരുടെ മോചനം അരികെ അങ്ങേയറ്റം. സാധകമായ ഒരു വാർത്തയാണ്, ആശ്വാസപ്രധാനമായ വാർത്തയാണ് ജന്മഭൂമി തരുന്നത്. അതിങ്ങനെ, ഇറാഖിലെ തിഗ്രിതിൽ സുന്നി ഭീകരരുടെ പിടിയിലുള്ള മലയാളി നഴ്സുമാരുടെ മോചനം അകലെ അരികെ എന്ന് സൂചന. ഇവരെ വിമാനത്താവളത്തിന് സമീപത്തുള്ള ഒരു സ്ഥലത്ത് സുന്നി ഭീകരർ എത്തിച്ചതായാണ് വിവരം. ഇവിടെ നിന്ന് പ്രത്യേക വിമാനത്തിൽ ഇവരെ നാട്ടിലെത്തിക്കുമെന്നാണ് ഇതുവരെയുള്ള സൂചനകളിൽ നിന്ന് മനസ്സിലാകുന്നത്. മൊസൂളിലേക്ക് അവരെ കൊണ്ടുവന്നിരിക്കുന്നത് അവരെ കുറേ കൂടി സൗകര്യപ്രദമായി ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള സൗകര്യത്തിനാണ് എന്ന് ആശ്വാസം കൊള്ളുന്നു ജന്മഭൂമി. ഈ ആശ്വാസം ആകുന്നെങ്കിൽ അത് നല്ലത്. അല്ലാതെ NDA സർക്കാരിനെ പിന്തുണയ്ക്കാൻ വേണ്ടി മാത്രം ഇത്തരമൊരു വാർത്തയാണ് ജന്മഭൂമി തരുന്നതെങ്കിൽ അത് യാഥാർത്ഥ്യത്തിന് നിരക്കുന്നതുമല്ല. രണ്ടായാലും അത് വരും ദിവസങ്ങളിൽ തെളിയിക്കപ്പെടുകയും ചെയ്യും. ഇങ്ങനെയാണ് ഈ വാർത്ത, ഇറാഖുമായുള്ള വാർത്ത ഇന്ന് നമ്മെ തേടിയെത്തുന്നത്. ഇറാഖിൻ്റെ വാർത്തയാണ് എല്ലാ പത്രങ്ങളും ലീഡ് വാർത്തയാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞുവല്ലോ. അതേ സംബന്ധിച്ച് വ്യത്യസ്ത പത്രങ്ങൾ ലീഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കൗതുകകരമാണ്. മലയാളി നഴ്സുമാരെ ഭീകരർ മൊസൂളിലേക്ക് മാറ്റിയെന്നും മാതൃഭൂമി. ഇറാഖിൽ സ്ഥിതി വഷളായി, നഴ്സുമാർ തീവ്രവാദികളുടെ പിടിയിലെന്ന് ദേശാഭിമാനി. നഴ്സുമാർ ഭീകര താവളത്തിലെന്നും മംഗളം. നഴ്സുമാർ വിമതരുടെ പിടിയിലെന്നും മാധ്യമം. നഴ്സുമാരെ മൊസൂളിലേക്കെന്ന് ദീപിക. നഴ്സുമാർ മൊസൂളിൽ എന്ന് മെട്രോ വാർത്ത. ഇതിൽ നിന്ന് വ്യത്യസ്തമായി ചന്ദ്രിക ലീഡാക്കുന്നത് കാണുക. ഇറാഖ് മലയാളി നഴ്സുമാർ പോരാളികളുടെ നിയന്ത്രണത്തിൽ. സുന്നി വിഭാഗത്തെ
ചന്ദ്രിക പോരാളികളെന്നാണ്, അല്ലാതെ ഭീകരർ അല്ലെങ്കിൽ വിമതർ തുടങ്ങിയ വാക്കുകൾ കൊണ്ടല്ല വിശേഷിപ്പിക്കുന്നത്. നഴ്സുമാർ അജ്ഞാത കേന്ദ്രത്തിൽ നിന്ന് ജനയുഗം. ICIIS ഷിഫ്റ്റ് നഴ്സസ് ഫ്രം തിഗ്രിത് ഡെക്കാൻ ക്രോണിക്കിൾ. നഴ്സുമാർ വിമത വലയത്തിൽ നിന്ന് സിറാജ്. മിലിറ്റൻസ് മൂവ് നഴ്സസ് ടു ന്യൂ ലൊക്കേഷൻ, ഇന്ത്യൻ എക്സ്പ്രസ്. ISISI ഫോഴ്സസ് ഇന്ത്യൻ നഴ്സസ് ഔട്ട് ഓഫ് തിഗ്രിത് എന്ന് ഹിന്ദുവും പറയുന്നു. ആ അർത്ഥത്തിൽ വ്യത്യസ്ത പത്രങ്ങൾ അവയുടെ താല്പര്യത്തിനൊത്ത് വ്യത്യസ്ത ശീർഷകങ്ങൾ ഇക്കാര്യത്തിൽ നൽകിയിരിക്കുന്നു. ഇറാഖുമായി ബന്ധിപ്പിച്ച വാർത്തകൾ, സംഭ്രമജനകമായ വാർത്തകൾ, ഇങ്ങനെയൊക്കെയാണ് പത്രത്താളുകളിൽ മുന്നേറുന്നതെങ്കിൽ അടുത്തതായി കണ്ട മറ്റൊരു വാർത്ത സുനന്ദ പുഷ്കറിൻ്റെ മരണവുമായി ബന്ധിപ്പിച്ച പുതിയ അന്വേഷണ വാർത്തകളാണ്. അത് ഒരു തുടർ വാർത്തയാണ്. NDA ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ തന്നെ ശശി തരൂരിൻ്റെ ഭാവി ഏകദേശം ഇരുട്ടിലായി എന്ന നിലയ്ക്കുള്ള വിചാരങ്ങൾ വന്നിരുന്നു പത്രത്താളുകളിൽ തന്നെ. എന്നാൽ അത് യാഥാർത്ഥ്യമാകുന്നുവോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് തുടർ വാർത്തകൾ വരുന്നത്. സുനന്ദ പുഷ്കറുടെ മരണത്തെ സംബന്ധിച്ച നിജസ്ഥിതി എന്ത് എന്നതിനെക്കുറിച്ച് എയിംസുമായി ബന്ധിപ്പിച്ച വിവാദങ്ങളാണ് ഇന്നലെ പത്രങ്ങളിൽ വന്നത്. ആ വിവാദങ്ങളെ സംബന്ധിച്ച് അന്വേഷിക്കാനാണ് കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി എയിംസിൻ്റെ മേധാവിയോട് ആവശ്യപ്പെട്ടത്. അതായിരുന്നു വാർത്തയുടെ ഏറ്റവും പുതിയ രൂപം ഇന്നലെയെങ്കിൽ ഇന്ന് അക്കാര്യത്തിലൊരു മാറ്റം വന്നിരിക്കുന്നു. മാതൃഭൂമിയുടെ 1-ാം പേജ് കാണുക. സുനന്ദയുടെ മരണം CBI അന്വേഷിച്ചേക്കും. മരണകാരണവും എയിംസുമായി തമ്മിലുള്ള അന്വേഷണമല്ല, സുനന്ദയുടെ മരണം CBI അന്വേഷിച്ചേക്കും എന്ന് പറയുമ്പോൾ ഒരു പുതിയ അന്വേഷണ ഏജൻസിയെ അക്കാര്യത്തിൽ നിയോഗിക്കാൻ പോകുന്നു എന്നാണ് അർത്ഥം. എല്ലാം പുനഃപരിശോധിക്കപ്പെടും. അതുകൊണ്ട് തന്നെ ശശി തരൂർ ചോദ്യം ചെയ്യപ്പെടും. ആ വാർത്ത മാതൃഭൂമി 1-ാം പേജിൽ തരുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ ഇങ്ങനെ: മുൻ കേന്ദ്രമന്ത്രി ശശി തരൂരിൻ്റെ ഭാര്യ സുനന്ദ പുഷ്കറിൻ്റെ മരണത്തെക്കുറിച്ച് CBI അന്വേഷണം നടത്താൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തിരുത്താൻ സമ്മർദ്ദം ചെലുത്തിയെന്ന് എയിംസിലെ ഫോറൻസിക് വിഭാഗം മേധാവിയുടെ വെളിപ്പെടുത്തൽ വന്നതോടെ അന്വേഷണത്തിന് സർക്കാരിന് മേൽ സമ്മർദ്ദം മുറുകി എന്നാണ് ഈ വാർത്ത. ഇതിനിടയിൽ ശശി തരൂർ പഴയ ചില സന്ദേശങ്ങൾ മാച്ചു കളഞ്ഞുകൊണ്ട് തെളിവുകൾ മായ്ക്കുന്നുവോ എന്ന സന്ദേഹം ഉണർന്നിരിക്കുന്നു. മെഹറുമായുള്ള സന്ദേശങ്ങൾ തരൂർ മായ്ച്ചു കളഞ്ഞിരിക്കുന്നു എന്ന വെളിപ്പെടുത്തലും കൂടി രംഗത്ത് വരുമ്പോൾ, അതുമാത്രമല്ല മാധ്യമപ്രവർത്തക നളിനി സിംഗ് കൂടുതൽ കാര്യങ്ങൾ വെളിവാക്കാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതെല്ലാം ചേർന്ന് CBI അന്വേഷണം ശശി തരൂരിന് സുഖകരമായിരിക്കുകയില്ല എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. കേരളത്തിൽ മന്ത്രിസഭാ പുനഃസംഘടനയുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രി ഒഴികെ മറ്റാർക്കും അക്കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല, ഉറപ്പില്ലായ്മയുമില്ല. കാരണം എല്ലാം തീരുമാനിക്കുന്നത് ഉമ്മൻചാണ്ടിയാണ്. മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് അത് അധികാരവുമുണ്ട്. അദ്ദേഹത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്നതാണ് അർത്ഥം. എന്നാൽ മറ്റാരെങ്കിലുമായി എന്തെങ്കിലും ആലോചിക്കുന്ന ഒരു രീതിശാസ്ത്രക്കാരനല്ല നമ്മുടെ മുഖ്യമന്ത്രി എന്നിരിക്കെ എന്തൊക്കെ സംഭവിക്കാം? അതേ സംബന്ധിച്ച് കൗതുകകരമായ വാർത്തകൾ കേരള ഗവൺമെന്റ് തരുന്നു. സ്പീക്കർ സ്ഥാനം മാറിയേക്കും, മന്ത്രിയായേക്കും തുടങ്ങിയ പ്രവചനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു കേരള ഗൗമുദി എന്ന പത്രത്തിൻ്റെ 1-ാം പേജിൽ. ജി കാർത്തികേയൻ ഇപ്പോൾ സ്പീക്കറാണ്. സ്പീക്കർ സ്ഥാനത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് നല്ലതോ മോശമോ ഇതൊക്കെ കാലം തീരുമാനിക്കട്ടെ. ഏതായാലും അധികം നാൾ അദ്ദേഹം സ്പീക്കർ സ്ഥാനത്തുണ്ടാകില്ല എന്നാണ് ഈ കേരള ഗൗമുദി വാർത്ത പറയുന്നത്. കാണുക, ജി കാർത്തികേയൻ സ്പീക്കർ സ്ഥാനം ഒഴിയുന്നു. BV പവനാണ് അത് തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. സ്പീക്കർ സ്ഥാനം ഒഴിഞ്ഞ സജീവ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങാൻ ജി കാർത്തികേയൻ ആഗ്രഹം പ്രകടിപ്പിച്ചതായി സൂചന. മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് മുഖ്യമന്ത്രി തയ്യാറെടുക്കുന്നതിനിടയിലാണ് സ്പീക്കർ സ്ഥാനം ഒഴിയാനുള്ള സന്നദ്ധത അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. ആ നിലയ്ക്ക് കാർത്തികേയനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുനഃസംഘടനയ്ക്കാണ് സാധ്യത തെളിയുന്നത്. മുഖ്യമന്ത്രിക്ക് അതിന് താൽപ്പര്യമുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചന. ആ അർത്ഥത്തിൽ അദ്ദേഹം സ്പീക്കർ സ്ഥാനം ഒഴിയുന്നു, മന്ത്രിയായി മാറിത്തീരാൻ പോകുന്നു പുനഃസംഘടനയ്ക്ക് ശേഷം. കൗതുകകരമായി നമുക്കറിയാവുന്ന തോന്നുന്ന ഒരു കാര്യം, ഇതേ കാർത്തികേയനോട് കുറേ നാൾ മുമ്പ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെ മന്ത്രിസഭയിലേക്ക് വരുന്നുവോ എന്ന ക്ഷണം നൽകുകയുണ്ടായി. അദ്ദേഹം അത് നിരസിക്കുകയും ചെയ്യുകയുണ്ടായി. സോളാർ വിവാദം കത്തുന്ന കാലഘട്ടത്തിലാണ് കത്തിപ്പടരുന്ന കൂടാരത്തിലേക്ക് ജി കാർത്തികേയനെ അന്ന് മുഖ്യമന്ത്രി ക്ഷണിച്ചത്. അന്ന് മുഖ്യമന്ത്രിയുടെ നിലപാട് തന്നെ അത്രത്തോളം ആശങ്ക ജനിപ്പിക്കുന്ന സാഹചര്യത്തിൽ
അന്ന് മുഖ്യമന്ത്രിയുടെ കൂടാരത്തിലേക്ക് മന്ത്രിയായി പോകാൻ വിസമ്മതിച്ച ജി കാർത്തികേയനാണ് ഇപ്പോൾ അതിന് സമ്മതിക്കുന്നത് എന്നത് കൗതുകകരമായിരിക്കുന്നു. അധികാര രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികളുടെ പശ്ചാത്തലത്തിൽ കേരള ഗവർണർ ഷീല ദീക്ഷിതിനെ ചോദ്യം ചെയ്തേക്കും എന്ന വാർത്ത ദീപിക ഇന്ന് ഒന്നാം പുറത്ത് തരുന്നു. സചിത്രമായ വാർത്ത ഇങ്ങനെയാണ്. ഷീല ദീക്ഷിതിനെ സി ബി ഐ ചോദ്യം ചെയ്തേക്കും. ദില്ലി ജലബോർഡ് അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് കേരള ഗവർണർ ഷീല ദീക്ഷിതിനെ സി ബി ഐ ചോദ്യം ചെയ്തേക്കും എന്ന് സൂചന എന്നാണ് ദീപികയുടെ ഒന്നാം പുറത്തെ അവസാന സചിത്ര വാർത്ത നമ്മോട് പറയുന്നത്. എം കെ നാരായണൻ എന്ന പശ്ചിമബംഗാൾ ഗവർണർ അദ്ദേഹം രാജിവെക്കണം എന്ന ആവശ്യം വന്നപ്പോൾ അതിനെ എതിർത്തയാളാണ് ഷീല ദീക്ഷിതും അപ്രകാരം തന്നെ. പക്ഷേ എം കെ ഗവർണർ രാജിവെക്കേണ്ടി വന്നു. ഒരു അഴിമതി ആക്ഷേപവുമായി ബന്ധിപ്പിച്ച് ചോദ്യം ചെയ്യപ്പെടും എന്ന സാഹചര്യം വന്നപ്പോൾ അതേ സാഹചര്യം ഷീല ദീക്ഷിതിന് വരുന്നു. രാജി ഉറപ്പ് എന്നർത്ഥം. ലോക കാൽപന്ത് കളി രംഗത്ത് ഇനി 8-ന്റെ കളിയാണ് ബാക്കി നിൽക്കുന്നത്. ആ കളിക്ക് ഇന്ന് തുടക്കമാണ്. ക്വാർട്ടർ ഫൈനലിൻ്റെ തുടക്കത്തിൻ്റെ വാർത്ത തേജസ് ഒന്നാം പേജിൽ തരുന്നു. സെമി മോഹിച്ച് ചാമ്പ്യന്മാർ ഇന്ന് അങ്കത്തട്ടിൽ ഇറങ്ങും. ഫിഫ ഫുട്ബോൾ ലോകകപ്പിൻ്റെ ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കം. ഇന്ന് 9:30 ഫ്രാൻസ് ജർമ്മനിയെ നേരിടുമ്പോൾ 1:30 ബ്രസീൽ കൊളംബിയയെ നേരിടുന്നു. ഇന്നാണ് ക്വാർട്ടർ ഫൈനലിൻ്റെ ആരംഭം. അമിത്ഷാ ഒരുപക്ഷെ ബി ജെ പിയുടെ പ്രസിഡൻ്റായി തീരാനുള്ള അതിന് സാധ്യതയുള്ളയാൾ. മോഡിയുടെ മനസ്സിൽ ബി ജെ പിയുടെ പ്രസിഡൻ്റായി വരാൻ അമിത്ഷയ്ക്കാണ് ഏറ്റവും യോഗ്യതയുള്ളത് എന്നാണ് അദ്ദേഹം മനസ്സിൽ കരുതിയിരിക്കുന്നത്. ബി ജെ പിയിലെ മറ്റുള്ളവർ അതിനെങ്ങനെ സ്വീകരിക്കും? എൽ കെ അദ്വാനി അടക്കമുള്ള ആളുകൾ എങ്ങനെ അതിനെ സ്വീകരിക്കും എന്നത് മറ്റൊരു കാര്യം. പക്ഷേ അദ്ദേഹം ബി ജെ പിയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ പുതിയ വിവാദങ്ങൾ ഉണ്ടായിരിക്കുന്നു. അല്ലെങ്കിലും വിവാദങ്ങളുടെ കൂടപ്പിറപ്പാണ് അമിത്ഷാ എന്ന് നമുക്കറിയാമല്ലോ. ഏറ്റവും പുതിയ വിവാദം കാണുക മെട്രോ വാർത്ത ജനറൽ പേജിൽ. അമിത്ഷായ്ക്ക് ഇസഡ് സുരക്ഷ. അക്കാര്യത്തിൽ കോൺഗ്രസിന് അമർഷമുണ്ട്. ബി ജെ പി നേതാവ് അമിത്ഷായ്ക്ക് ഇസഡ് കാറ്റഗറി സുരക്ഷ നൽകാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ കോൺഗ്രസ്. എന്തു മാനദണ്ഡം വെച്ചാണ് ഷായുടെ സുരക്ഷ വർദ്ധിപ്പിച്ചത് എന്ന് കോൺഗ്രസ് വക്താവ് ഋഷി ആൽവി ചോദിച്ചു. അതേസമയം പാർട്ടിയുടെ പ്രധാന നേതാവാണ് ഷാ എന്നും പ്രിയങ്കാ ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്രയ്ക്ക് സുരക്ഷ ഏർപ്പെടുത്തുമ്പോൾ കോൺഗ്രസിന് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നില്ലല്ലോ എന്നും ബി ജെ പി നേതാവ് ഷാനവാസ് ഹുസൈൻ പറഞ്ഞിരിക്കുന്നു. ഏതായാലും ഇസഡ് കാറ്റഗറി പരിരക്ഷ അമിത്ഷായ്ക്ക് നൽകുമ്പോൾ ഒരു കാര്യം സാധാരണ വായനക്കാർക്ക് മനസ്സിലാകുന്നത് അമിത്ഷാ തന്നെയായിരിക്കും ബി ജെ പിയുടെ വരുംകാല പ്രസിഡന്റ് എന്ന് തന്നെയാണ്. ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ. കഴിഞ്ഞ ദിവസം അന്തരിച്ച പി കെ സിയുടെ ശവദാഹമായിരുന്നു ഇന്നലെ. അദ്ദേഹത്തെ സംബന്ധിച്ച അനുസ്മരണങ്ങൾ, ശവദാഹ വാർത്തകൾ എല്ലാം ഇന്നും പത്രങ്ങളിലുണ്ട്. ഇന്ന് ദേശാഭിമാനി പി കെ സിയെ മുൻനിർത്തി ഒരു അനുസ്മരണമുണ്ട്. ആ അനുസ്മരണം രണ്ട് കാരണങ്ങൾ കൊണ്ട് അങ്ങേയറ്റം അനന്യമായാണ് തോന്നിയത്. ഒന്ന്, സാമ്പ്രദായിക നിലവാരത്തിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവല്ല മറ്റൊരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ വിയോഗത്തിൽ അനുസ്മരണം നടത്തിയിരിക്കുന്നത് എന്നതാണ്. മറ്റൊന്ന്, അനുസ്മരണം അങ്ങേയറ്റം വികാരപരമായ ഒരു ഓർമ്മയായി അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആ അനുസ്മരണത്തിൻ്റെ ശീർഷകം എൻ്റെ സുഹൃത്ത് സഖാവ് ഭാസ്കരൻ നായർ എന്നാണ്. ഭാസ്കരൻ നായർ എന്ന പേര് പി കെ സി ഒരു വ്യാഴവട്ടക്കാലം ഒളിവിലിരുന്നപ്പോൾ സ്വീകരിച്ച പേരാണ് എന്ന് നമുക്കറിയാം. അതിനെ മുൻനിർത്തി ആ കാലഘട്ടത്തിൽ അദ്ദേഹവുമായി ആത്മബന്ധം പുലർത്തിയ സമശീഷനായ സുഹൃത്തായ നൈനാൻ കോശിയാണ് ആ അനുസ്മരണം മുന്നോട്ട് വയ്ക്കുന്നത്. അതും ഒരു സവിശേഷത തന്നെ. ഏതായാലും ഇത്തരം ഒരു അനുസ്മരണക്കുറിപ്പ് അവതരിപ്പിച്ചതിന് ദേശാഭിമാനി പ്രത്യേകം പ്രശംസ അർഹിക്കുന്ന ഒരു കാര്യവുമാണ്. അതിൻ്റെ ചില വശങ്ങൾ ഞാൻ വായിക്കാം. ഞാൻ പരിചയപ്പെട്ട ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു സഖാവ് പി കെ ചന്ദ്രാനന്ദൻ. പക്ഷേ അന്ന് അദ്ദേഹം ഭാസ്കരൻ നായരായിരുന്നു. ഞാൻ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ യുവ സുഹൃത്തുക്കൾക്ക് ഭാസി എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അത് 64 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. അന്ന് ഞാൻ കോളേജിൽ 2-ാം വർഷം വിദ്യാർത്ഥിയായിരുന്നു. ഒളിവിൽ താമസിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റാണ് ഭാസി എന്നെനിക്കറിയാമായിരുന്നു.
അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ഞാൻ അറിയുന്നത് എത്രയോ വർഷങ്ങൾക്ക് ശേഷം. ഫാസി ഒളിവിൽ താമസിച്ചിരുന്നത് കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന പി ടി പുന്നൂസിൻ്റെ ബന്ധുഗ്രഹങ്ങളിലും മറ്റുമായിരുന്നു. തിരുവല്ലയ്ക്കടുത്ത് അദ്ദേഹത്തിൻ്റെ ഒളിത്താവളം എൻ്റെ വീടിൻ്റെ അയൽവക്കത്തുള്ള എൻ്റെ അടുത്ത ബന്ധുവിൻ്റെ ഭവനമായിരുന്നു. അവിടെയാണ് ഞാൻ ഫാസിയെ പതിവായി കാണാറുണ്ടായിരുന്നത്. ഞാൻ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനോട് അടുത്തതും കമ്മ്യൂണിസ്റ്റ് പ്രസിദ്ധീകരണങ്ങൾ വായിച്ചു തുടങ്ങിയതും അങ്ങനെയാണ് എന്ന് വർഷങ്ങൾക്ക് ശേഷം നൈനാൻ കോശി അനുസ്മരിക്കുമ്പോൾ, അന്യഥ കമ്മ്യൂണിസ്റ്റാകാൻ ഇടയില്ലാത്ത ഒരാളെ കമ്മ്യൂണിസ്റ്റാക്കി പരിവർത്തിപ്പിക്കുന്നതിൽ സഖാവ് ഭാസ്കരൻ നായർ വഹിച്ച അനന്യമായ പങ്കിനെ അങ്ങേയറ്റം ആദരവോടെ നൈനാൻ കോശി ഓർമ്മിക്കുന്നു. വികാരപരമായിരിക്കുന്നു ഈ ഓർമ്മക്കുറിപ്പ്. ഇനി ഇന്നത്തെ കാർട്ടൂൺ. എല്ലാ ദിവസവും വിലവർധനയുടെയും കോർപ്പറേറ്റ് പ്രീണനത്തിൻ്റെയും വാർത്ത തരുന്ന കേന്ദ്രമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത് ആളുകൾക്ക് മടുപ്പുളവാക്കുന്നു. യഥാർത്ഥത്തിൽ മോഡി പറയുന്നതെന്ത്? ഈ കാർട്ടൂൺ കാണുക. നട്ടം തിരിയുന്ന സാധാരണക്കാരോട് മോദി ഇങ്ങനെ പറയുന്നു, ഈ കറക്കത്തിലും നിങ്ങൾ മുറുകെ പിടിക്കുക, ഇതൊരു പിന്നാക്കം പാച്ചിലാണ്, കാര്യങ്ങൾ ശരിയാകുമ്പോൾ നല്ല ദിനങ്ങൾ വരും, അപ്പോൾ മുന്നോട്ട് പോകാം എന്ന് മോദി പറയുന്നു. ആർക്കറിയാം ആ നല്ല ദിനങ്ങൾ എന്ന് വരുമെന്ന്. ഈ കേശവ് കാർട്ടൂൺ ഹിന്ദുവിലാണ് നാം ഇന്ന് കാണുന്നത്. ഇനി ഇന്നത്തെ ചിത്രം. വരും കാലത്തിൻ്റെ ശാക്തിക ചാലക ശക്തിയായി സ്ത്രീ ശാക്തീകരണമടക്കമുള്ള ഘടകങ്ങളാണ് വരാൻ പോകുന്നത്. പുതിയ ലോകം സൃഷ്ടിക്കുന്നതിൽ വലിയ പങ്കാണ് സ്ത്രീ ശാക്തീകരണത്തിനുള്ളത് എന്ന് നവജനാധിപത്യം വിചാരം ചെയ്യുമ്പോൾ നമുക്ക് ഈ ചിത്രമൊന്ന് കാണാം. ഇത് ഒരു ഓട്ടോ ഓട്ടമാണ്. ഓടിക്കുന്നത് പി കെ ജയലക്ഷ്മി എന്ന മന്ത്രിയും. സ്ത്രീകളുടെ സ്വയം തൊഴിൽ പദ്ധതി വയനാട്ടിൽ ഉദ്ഘാടനം ചെയ്യവെയാണ് മന്ത്രി ഡ്രൈവറായത്. ഈ ഡ്രൈവർ ചിത്രം, ഈ ഡ്രൈവിംഗ് ചിത്രം ഹിന്ദുവാണ് ഇന്ന് നമുക്ക് തന്നിരിക്കുന്നത്. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം ഇവിടെ സമാപിക്കുകയാണ്. ഹാവ് എ നൈസ് വീക്കെൻഡ്. ഗുഡ് ബൈ.